السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين على آله وصحبه أجمعين. الدعوة إسلامك مريا قرآن برنام إرنوتي بدننا. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിച്ചു തരുന്നത് ഗൈബിയായ വിശ്വാസങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരും നിസ്കാരം മുറപോലെ നിർവഹിക്കുന്നവരും സകാത്ത് കൊടുക്കുന്നവരുമാണ്. നിസ്കാരം എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ഒരു ഇബാദത്താണ് നിസ്കാരം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഇമാം തുർമദി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. തീർച്ചയായും ഒരു സത്യവിശ്വാസിയുടെ അഅമാലുകൾ യൗമുൽ ഖിയാമയിൽ വിചാരണ ചെയ്യപ്പെടുന്നതിൽ ഏറ്റവും പ്രഥമമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. ആദ്യമായി അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ ആദ്യമായി അവനോട് വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. ഫൈൻ സലഹത് ഫഖദ് അഫ്ലഹ വ അൻജഹ്. ആ നിസ്കാരം അത് കൃത്യമായി തീർന്നിട്ടുള്ള നിസ്കാരമാണെങ്കിൽ അവൻ വിജയിച്ചു കഴിഞ്ഞു, അവൻ രക്ഷപ്പെട്ടു പോയി. ആ നിസ്കാരത്തെക്കുറിച്ചുള്ള ഹിസാബുകൾ യാതൊരു ന്യൂനതയും കൂടാതെ ഭൂലോകത്ത് നിസ്കരിച്ച സമയത്തൊക്കെ അവൻ നിസ്കാരം കൃത്യമായ നിലക്കുള്ള നിസ്കാരമാണെങ്കിൽ അവൻ വിജയിച്ചു പോയി, പിന്നീട് അവൻ്റെ പരാജയമില്ല. വയും ഫസദത്ത് ഫഖദ് ഖാബ വ ഹസിർ. അതേസമയം ആ നിസ്കാരത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ നിസ്കാരം മോശമായ നിലക്കാണ് നിർവഹിച്ചു പോയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതായ ആ സമയം അവൻ പരാജയപ്പെട്ടു പോകും. ആ നിസ്കാരം ഫസാദാക്കിയവനാണെങ്കിൽ അവൻ പരാജിതനായിപ്പോയി, അവൻ രക്ഷയില്ലാത്തവനായി മാറി. ഫൈനിൻ തഖസമിൻ ഫരീദത്തിഹി ഷൈഉൻ. അവൻ്റെ നിസ്കാരത്തിൽ നിന്ന് തന്നെ അവൻ്റെ ഫറളാക്കപ്പെട്ട നിസ്കാരത്തിൽ വല്ല ന്യൂനതയും അവന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഖാല റബ്ബു അസ്സ വജൽ, പടച്ച റബ്ബ് ചോദിക്കും, അല്ലാഹു തആല മലക്കുകളോട് പറയും, ഉൻദുറു ഹല്ലി അബദി മിൻ തതവ്വുഇൻ. മലക്കുകളോട് പറയും, എൻ്റെ അബദ് വല്ല സുന്നത്തായ അമലുകളും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കൂ. മലക്കുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവന് സുന്നത്തായ അമലുകൾ ധാരാളം ചെയ്തവനാണെങ്കിൽ, ഫയുക്കം മലുബിഹാ മന്തഖസമിൻ ഫരീദ, ആ സുന്നത്തായ അമലുകളെ കൊണ്ട് ഫറളാക്കപ്പെട്ട അമലുകളിൽ നിന്ന് ന്യൂനത വന്നതിനെ പരിഹരിക്കപ്പെടുകയും പൂർണ്ണമായ അർത്ഥത്തിൽ അവൻ ഫറദസ്കരിച്ചവനായി ഗണിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. സുമയക്കൂനു സായു അമലിഹി അലാ അദാലിഖ്, പിന്നീട് നിസ്കാരമല്ലാത്ത മറ്റു അമലുകളും ഈ നിലക്ക് പരിശോധിക്കും. അഥവാ സുന്നത്തായ അമാലുകൾ ധാരാളം പ്രവർത്തിച്ചവനാണെങ്കിൽ ഫറളായ നിസ്കാരങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ഫറളായ ഇബാദത്തുകളിൽ വരുന്ന ന്യൂനതകൾ സുന്നത്തായ അമലുകളെ കൊണ്ട് അത് പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് സുന്നത്തായ നിസ്കാരങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചത്. ഓരോ ഫറളുകൾക്ക് മുമ്പും ശേഷവുമായി ഉള്ള റവാത്തിബ് സുന്നത്തുകൾ, അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ആ നിസ്കാരം പൂർണ്ണമായ നിലക്ക് അവൻ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ഫറളുകൾക്ക് വരുന്ന ന്യൂനതകൾ അതുകൊണ്ട് പരിഹരിക്കാൻ കഴിയും. ഫറളാക്കപ്പെട്ട നോമ്പുകൾക്ക് സംഭവിക്കുന്ന ന്യൂനതകൾ സുന്നത്തായ നോമ്പുകളെ കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ, അതുപോലെ ഫറളായ സക്കാത്തുകൾക്ക് സംഭവിക്കുന്ന ന്യൂനതകൾ സുന്നത്തായ സദഖകളെ കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് പോലെ, ഫറളാക്കപ്പെട്ട ഹജ്ജിന് ഉണ്ടാകുന്ന ന്യൂനതകൾ സുന്നത്തായ ഹജ്ജുകളെ കൊണ്ടും ഉംറകളെ കൊണ്ടും ഒക്കെ പരിഹരിക്കപ്പെടുന്നത് പോലെ,
പരലോകപ്പെട്ട നിസ്കാരത്തിന് സംഭവിക്കുന്ന ന്യൂനതകൾ അത് പരിഹരിക്കുവാനുള്ള വഴിയാണ് സുന്നത്തായ ധാരാളം അഅമാലുകൾ അവൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല, നിസ്കാരത്തിൽ ചില ആളുകൾക്ക് പൈശാചികമായ വസ്വാസുകളുള്ള ആളുകളുണ്ട്. എത്ര നിസ്കരിച്ചാലും നിസ്കരിച്ചു എന്ന് തോന്നില്ല, ഫാത്തിഹ ഓതിയാൽ ശരിയായി എന്ന് തോന്നുകയില്ല, നിയ്യത്ത് വെക്കുമ്പോൾ നിയ്യത്തായി ആയി തീർന്നിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിയ്യത്ത് വെക്കുകയും സൂറത്തുൽ ഫാത്തിഹ അത് ശരിയായിട്ടില്ല എന്ന് തോന്നി ധാരാളം അത് ആവർത്തിച്ച് ആവർത്തിച്ച് വസുവാസായി മടക്കി പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ കാണാം. അത് പൈശാചികമായ ഒരു ബാധയാണ് യഥാർത്ഥത്തിൽ. ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നു, ഷൈത്താനുൽ ജിന്നി ലാ ഹീലത ഫീഹി ഇദാ വസ്വസ ഇല്ലാ ഇസ്തആദതു ബിഖാലിഖിഹി അല്ലദീ സല്ലതഹു അലൈക. പിശാചിൽ നിന്നുള്ള മോചനം കിട്ടാൻ അള്ളാഹുവിനോട് ആ പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുകയല്ല എന്ന് വൃത്തിയില്ല. അതേസമയം ഫഇദ സ്തഅന്ത ബില്ലാഹി വലജഅത ഇലൈഹി കഫഹു അങ്ക വറദ്ദ കൈദഹു, അള്ളാഹുവിലേക്ക് വളരെ അർത്ഥപൂർണമായ നിലക്കുള്ള ഒരു കാവൽ അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് നീ കാവൽ തേടിക്കഴിഞ്ഞാൽ അവൻ്റെ ആ വഞ്ചനയും അവൻ്റെ ആ ചതിയും നിന്നെ അള്ളാഹു താ വഞ്ചനയിൽ നിന്നും ചതിയിൽ നിന്നും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. ആ നിലക്ക് വസ്വാസം നീങ്ങാൻ വസ്വാസം നീക്കുവാൻ കഴിയും. ഇമാം ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഓരോ മനുഷ്യൻ്റെ നിസ്കാരത്തിനും ഇബ്ലീസുൽ ലൈൻ ഷൈത്താന് വരുത്തുന്ന ആ നിസ്കാരത്തിൻ്റെ ആ കാമ്പിനെ കാർന്നു തിന്നുവാൻ വേണ്ടി പിശാചി കിണഞ്ഞു ശ്രമിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇദാ നൂദിയ ലിസ്സലാത്തി അദ്ബറ ശൈത്താൻ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിശാജ് ഓടിപ്പോകും. വലഹു ളുറാത്തുൻ, അവന് പ്രത്യേകമായ സൗണ്ടും പുറപ്പെടുവിച്ചവനോടും. ഹത്താ ലാ യസ്മഉ തഖ്ദീന, ബാങ്ക് കേൾക്കാൻ അവന് കഴിയില്ല, അവൻ ബാങ്ക് കേൾക്കുമ്പോൾ ഓടിപ്പോകും. അതേസമയം ഫിദാ കലൻ ഇദാ ഉഖബൽ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവൻ വരുന്നു. ഹത്താ ഇദാ സുവിബ ബിസ്സലാത്തി അദ്ബർ ഹത്താ ഇദാ ഖലത്ത് സബീബു അഖബൽ, ഇഖാമത്ത് കൊടുത്താൽ വീണ്ടും അവൻ പോകും, വീണ്ടും അത് കഴിഞ്ഞാൽ അവൻ വീണ്ടും വരും. നിസ്കരിക്കാൻ നിൽക്കുന്ന മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുവാൻ, ആ മനസ്സിൽ ധാരാളം ഓർമ്മകൾ നിറക്കുവാൻ അവൻ ഓടിയെത്തുന്നു. ഹത്താ യഖ്തുറ ബൈനൽ മർഇ വനഫ്സിഹി, മനുഷ്യൻ്റെയും അവൻ്റെ ചിന്തകളുടെയും അവൻ്റെ മനസ്സിൻ്റെയും ഇടയിൽ ധാരാളം വസ്വാസുകളും ദുർചിന്തകളും നിറച്ചുകൊണ്ട് പിശാചി അവനെ നശിപ്പിക്കുവാൻ, അവൻ്റെ ഇബാദത്തിനെ കാർന്നു തിന്നുവാൻ അവൻ ശ്രമിക്കുകയാണ്. ആ പിശാചി അവനോട് തോന്നിപ്പിക്കുന്നു, യഖൂൽ ഉദ്കുർ കദാ ഉദ്കുർ കദാ ലിമാ ലം യകുൻ യദ്കുർ, അവൻ്റെ നിസ്കാരത്തിൽ പല ജാതി ചിന്തകളും ഓർമ്മകളും വന്ന് നിറച്ച് നിറച്ചുകൊണ്ട് ആ കാര്യം ഓർക്കൂ ഈ കാര്യം ഓർക്കൂ എന്ന് പറഞ്ഞ് നിസ്കരിക്കുക എന്നുള്ള ചിന്തയല്ലാത്ത എല്ലാ ചിന്തകളും വന്ന് നിറയുന്ന ഒരവസ്ഥ നിസ്കാരത്തിൽ അവന് വരുന്നതാണ്. അവന് നിസ്കരിക്കുകയാണ് എന്ന് ഓർമ്മ മാത്രം അവനുണ്ടാവുകയില്ല. ഐഹികമായ ലോകത്തിൽ അവൻ്റെ ജോലിയെക്കുറിച്ച്, അവൻ്റെ കുടുംബത്തെക്കുറിച്ച്, മറ്റു വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും കണക്കുകൂട്ടുകയും ഒക്കെ ചെയ്ത് പിശാജ് അവൻ്റെ നിസ്കാരത്തെ യഥാർത്ഥത്തിൽ ആ നിസ്കാരത്തിൻ്റെ കാമ്പിനെ കാർന്നു തിന്നുകയാണ്. എത്ര റക്അത്താണ് അവൻ നിസ്കരിച്ചത് എന്നുള്ള ഓർമ്മ പോലും അവനില്ലാത്ത നിലക്ക് പിശാജ് അവനെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ഉസ്മാൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ശൈത്താന ഖദ് ഹാല ബൈനി വ ബൈന സ്വലാത്തി വ ഖിറാഅത്തി യുൽബിസുഹ അലിയ, ഞാൻ നിസ്കരിക്കാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെയും നിസ്കാരത്തിൻ്റെയും മധ്യേ പിശാജ് വന്ന് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ശൈത്താനം യുഖാലു ലഹു ഹിൻസിൻസിബ്, അത് ഹിൻസിബ് എന്ന പേരുള്ള ശൈത്താനാണ്. നിസ്കാരത്തെ പിഴപ്പിക്കുവാൻ വരുന്ന പിശാചിൻ്റെ പേര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഇദാ അഹ്സസ്തഹു ഫതഅവദ ബില്ലാഹി മിൻ, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അവനെക്കുറിച്ച് അവൻ നിൻ്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിന്നെ വിശ്വാസാക്കുന്ന സമയത്ത് നീ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. എന്നിട്ട് വതുഫിൽ അലാ യസാലിക സലാസ, മൂന്ന് പ്രാവശ്യം ഇടതുഭാഗത്തേക്ക് നീ മൂന്ന് പ്രാവശ്യം തുപ്പുക.
അഴുതു ബില്ലാഹിമിനുഷ്ഷൈത്വാനുർറജീം എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം ഇടതുഭാഗത്തേക്ക് തുപ്പുക. അങ്ങനെ ചെയ്താൽ പിശാചിൻ്റെ ശെറു നിനക്കുണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട അബുൽ അലാ ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഫഅൽതു ദാലിക ഫദ്ഹബല്ലാഹു അന്നി, അങ്ങനെ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ പിശാജ് പിന്നീട് എന്നെ ഉസ്വാസാക്കാൻ വരാറുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പൈശാചികമായ ബാധ, പിശാചിൻ്റെ ദുർബോധനങ്ങൾ മനുഷ്യൻ്റെ നിസ്കാരത്തെ നശിപ്പിക്കുവാൻ കണഞ്ഞു ശ്രമിക്കുകയാണ്. കാരണം പിശാചിന് ഏറ്റവും ദുർഘടമായ അവസ്ഥ ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ സുജൂദ് ചെയ്യുന്നതായ നേരമാണ്. ആ സുജൂദിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും നിസ്കാരത്തിൻ്റെ എത്രമാത്രം ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുവാൻ കഴിയുമോ, കിണഞ്ഞു ശ്രമിച്ചുകൊണ്ട് പിശാജ് ആ സവാബ്, ആ കൂലി മുഅ്മിനായ മനുഷ്യരിൽ നിന്ന് എടുത്തു കളയുവാൻ വേണ്ടി ശ്രമിക്കുമെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നമ്മോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോ നിസ്കാരവും യഥാർത്ഥത്തിൽ പടച്ച റബ്ബിനോട് നടത്തുന്ന മുനാജാത്താണ്. അള്ളാഹുവുമായുള്ള ഒരു മിഅ്റാജിലാണ് യഥാർത്ഥത്തിൽ ഓരോ മുസ്ലിമായ മനുഷ്യനും നിസ്കാരത്തിലൂടെ ഏർപ്പെടുന്നത്. റബ്ബുമായുള്ള ആ ബന്ധം സുദൃഢമാകുമ്പോൾ പൈശാചികമായ എല്ലാ ബാധകളിൽ നിന്നും രക്ഷപ്പെടുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് അവന് കൈവരികയും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ഒരു ഉൾപ്രേരണ അവന് സംജാതമാവുകയും അത് നിമിത്തം ഒരു പൂർണ്ണമായൊരു സത്യവിശ്വാസിയായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനും അവന് കഴിയും. അതുകൊണ്ട് തന്നെ നിസ്കാരമാണ് ഇബാദത്തുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ആ നിസ്കാരം തകർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇബാദത്തുകൾ ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു ഇബാദത്തും നിസ്കാരത്തിൻ്റെ സ്ഥാനത്ത് എത്തുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒക്കെ നിസ്കാരങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.